ആകാശവാണി പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് ആസാദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് രണ്ട് മുതൽ വരെ ജർമ്മനി ഡെൻമാർക്ക് ഫ്രാൻസ് രാജ്യങ്ങൾ സന്ദർശിക്കും പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ ആദ്യ ഔദ്യോഗിക വിദേശ സന്ദർശനമാണിത് ജർമ്മൻ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി ചാൻസലർ ഒലാഫ് ഷോൾസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും ഇരു നേതാക്കളും ഇന്ത്യ ജർമ്മൻ ഇന്റർ ഗവൺമെന്റിൽ കൂടിയാലോചനയുടെ ആറാം പതിപ്പിൽ പങ്കെടുക്കും രണ്ട് രാജ്യങ്ങളിലെയും മന്ത്രിമാരും യോഗത്തിൽ സംബന്ധിക്കും ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസം സന്ദർശിക്കും രാവിലെ പതിനൊന്നിന് കർദി ആംഗ്ലോങ് ജില്ലയിലെ ദിഫുവിൽ സമാധാനം വികസനം ഐക്യം എന്ന സന്ദേശത്തോടെ സംഘടിപ്പിക്കുന്ന റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും വിദ്യാഭ്യാസ മേഖലയിലെ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് നരേന്ദ്രമോദി തുടക്കമിടും രാജ്യത്ത് ഇന്നലെ പുതുതായി മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി പേർ രോഗമുക്തി നേടി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പതിനാറായിരത്തി എൺപതിലെത്തി മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ആകെ മരണം അഞ്ച് ലക്ഷത്തി മൂവായിരത്തി കോവിഡ് പരിശോധന രാജ്യത്ത് ലക്ഷം പിന്നിട്ടു ഇന്നലെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തിലേറെ സാമ്പിളുകളാണ് പരിശോധിച്ചത് രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൂറ്റി എൺപത്തി ലക്ഷം പിന്നിട്ടു ഇന്നലെ ലക്ഷത്തിലധികം ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാനത്ത് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇന്നു മുതൽ പോലീസ് പരിശോധന ആരംഭിക്കും മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടു് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു തിരിച്ചടവ് അടിസ്ഥാനത്തിൽ അനുവദിച്ച സഹായം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കോടി രൂപ അനുവദിച്ചതായും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം മാർച്ചിൽ അവശ്യ സാധനങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം വ്യക്തമാക്കി വെളുത്തുള്ളി വിലയിൽ ഇരുപത്തിമൂന്ന് ശതമാനവും സവാള വിലയിൽ ഒൻപത് ശതമാനവും ഇഞ്ചി നാളികേരം എന്നിവയിൽ ആറ് ശതമാനവും ആപ്പിൾ വിലയിൽ നാല് ശതമാനവും അരി വിലയിൽ മൂന്ന് ശതമാനവും ഇടിവ് രേഖപ്പെടുത്തിയെന്ന് മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ സ്വന്തം കാഴ്ചപ്പാടോടെ ലോകവുമായി ഇടപഴകുമെന്നും നിബന്ധനകളോടെ ആജ്ഞാപിക്കുന്ന യുഗം അവസാനിച്ചെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു മറ്റുള്ളവർ ആരാണെന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ആരാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോകവുമായി ഇടപഴകുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ സംവാദത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ജയശങ്കർ അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ത്യ ആഗോളവൽക്കരണത്തിന്റെ അടുത്ത ഘട്ടത്തിലെത്തണമെന്നും ഇതിനായി കഴിവ് വളർത്തിയെടുക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മൂന്ന് ദിവസത്തെ ബംഗ്ലാദേശ് ഭൂട്ടാൻ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ധാക്കയിലെത്തും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ കെ അബ്ദുൽ മോമനുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും ഇന്ധന നികുതി കുറയ്ക്കാത്ത സംസ്ഥാനങ്ങൾ അതിന് തയ്യാറാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് താക്കൂർ സ്വാഗതം ചെയ്തു ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനകം പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇതേ മാതൃക പിന്തുണ തുടമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിലൂടെ കർഷക സമൂഹത്തിന് വലിയ പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കിസാൻ ഭഗീദാരി പ്രാത്നിക്ത ഹമാലി ക്യാമ്പയിനിലെ പ്രത്യേക ഫസൽ ബീമാ പാഠശാലയ്ക്ക് നേതൃത്വം നൽകുകയായിരുന്നു തോമർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു കോടിയിലേറെ കർഷകർ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തു ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആസാദിസെ അന്ത്യോദയ തക് പരിപാടി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഗിരിരാജ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ഒൻപത് മന്ത്രാലയങ്ങളുടെ ഗുണഭോക്തൃ പദ്ധതികളിലൂടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എഴുപത്തിയഞ്ച് ജില്ലകളെ പൂർണ്ണമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊണ്ണൂറ് ദിവസത്തെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ജമ്മുകാശ്മീരിൽ പുൽവാമ ജില്ലയിലെ മിത്രിഗാം മേഖലയിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു ഐജാസ് ഹാഫിസ് ഷാഹിദ് അയ്യൂബ് എന്നീ ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്ന് കാശ്മീർ റേഞ്ച് പൊലീസ് ഐജി വിജയ്കുമാർ ശ്രീനഗറിൽ അറിയിച്ചു ഇവർ രണ്ടുപേരും അൽബത്തർ ഭീകര സംഘടനയിൽപ്പെട്ടവരാണെന്നും പുൽവാമ ജില്ലയിൽ പുറത്തുനിന്ന് വന്ന തൊഴിലാളികൾക്ക് നേരെ കഴിഞ്ഞ മാസവും ഈ മാസവുമുണ്ടായ ആക്രമണങ്ങളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഐജി അറിയിച്ചു രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഇവരിൽ നിന്നും കണ്ടെടുത്തതായും അദ്ദേഹം പറഞ്ഞു പന്തളം കൊട്ടാരം വലിയ തമ്പുരാട്ടി പന്തളം നീരാഴിക്കെട്ട് കൊട്ടാരത്തിൽ മകം തിരുനാൾ തന്നൊങ്കി തമ്പുരാട്ടി അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം വയസ്സായിരുന്നു സംസ്കാരം ഉച്ചയ്ക്ക് മൂന്നിന് പന്തളം തോന്നല്ലൂർ കൊട്ടാരത്തിൽ നടക്കും അശുദ്ധി മൂലം പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്ന് അടച്ച് മെയ് ഒൻപതിനാകും തുറക്കുക മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾക്ക് നികുതി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചതായി മന്ത്രി ആന്റണി രാജു അറിയിച്ചു ഓട്ടിസം സെറിബ്രൽ പാൾസി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവയടക്കം വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും പിണറായി ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാതല ആഘോഷ പരിപാടികൾ ഇന്ന് മന്ത്രി വി എൻ വാസവൻ നാഗമ്പടം മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും മെയ് നാല് വരെ നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി എന്നിവ ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി ലൈഫ് വീടുകളുടെ താക്കോൽദാനവും നടത്തും കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ് പാലത്തിന് സമീപം ഫ്ളോട്ടിംഗ് റെസ്റ്റോറന്റ് സ്ഥാപിക്കാൻ ഭരണാനുമതി നൽകിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് റസ്റ്റോറന്റ് നിർമ്മാണം ജൂണിൽ ആരംഭിച്ച് ഒൻപത് മാസത്തിനകം റെസ്റ്റോറന്റ് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ കേരള ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല സംസ്ഥാനത്തെ ആദ്യ മാതൃക ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം ഇന്ന് കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റിന്റെ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് മാതൃക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്ഥാപിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വ്യവസായ അദാലത്ത് മന്ത്രി പി രാജീവ് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും സംരംഭങ്ങൾ തുടങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകാനും തടസ്സം നേരിടുന്നവർക്ക് മീറ്റ് ദി മിനിസ്റ്റർ എന്ന അദാലത്തിൽ പങ്കെടുക്കാം സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് പാഠപുസ്തക വിതരണം ഇന്ന് ആരംഭിക്കും തിരുവനന്തപുരം കരമന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജില്ലയിലെ നാല് വില്ലേജ് ഓഫീസുകൾ മന്ത്രി കെ രാജൻ ഇന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി പ്രഖ്യാപിക്കും ആറ് ഓഫീസുകളെ നേരത്തെ സ്മാർട്ട് ഓഫീസുകളായി മാറ്റിയിട്ടു് ജനസാന്ദ്രത കൂടിയ പ്രദേശത്ത് മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട്ട് പറഞ്ഞു കോതിയിലെ മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മാണ പ്രദേശം പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും നേരിൽ കണ്ടു പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കുണ്ടള ഡാം രാവിലെ തുറക്കും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കേരയിൽ സംഘടിപ്പിക്കുന്ന സംവാദം രാവിലെ പതിനൊന്നിന് തിരുവനന്തപുരത്തെ താജ് ഹോട്ടലിൽ തുടങ്ങും പദ്ധതിയെ അനുകൂലിക്കുന്ന പേരും എതിർക്കുന്ന ഡോക്ടർ ആർ വി ജി മേനോനും പങ്കെടുക്കും കോസ്റ്റ് ഗാർഡ് കപ്പലായ ഐസിജിഎസ് സക്ഷം കൊച്ചി കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ആസ്ഥാനത്തിന് കീഴിലെ കപ്പൽ വ്യൂഹത്തിന്റെ ഭാഗമായി പത്ത് ഓഫീസർമാരും തൊണ്ണൂറ്റിയഞ്ച് കോസ്റ്റ് ഗാർഡ് സേനാംഗങ്ങളും കപ്പലിലുണ്ട് അത്യാധുനിക നാവിഗേഷൻ സൌകര്യങ്ങളും സെൻസറുകളും അടങ്ങിയ കപ്പൽ ഗോവ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത് എൽ ഐസി ഓഹരികളുടെ പ്രാഥമിക ഓഹരി വിൽപ്പന സ്ഥാപന നിക്ഷേപകർക്ക് മെയ് രണ്ടിന് ആരംഭിക്കും പൊതുജനങ്ങൾക്ക് മെയ് നാല് മുതലായിരിക്കും ആരാധനാലയങ്ങളിലെ ശബ്ദ മലിനീകരണം സംബന്ധിച്ച് കുട്ടികൾ പരാതിപ്പെട്ടാൽ രണ്ട് മണിക്കൂറിനകം പരിഹാരം കാണണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു പ്രാർത്ഥനാ യോഗങ്ങളിലും പരിപാടികളിലും ഉച്ചഭാഷണികളുടെ ഉപയോഗം ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ അംഗം റെനി ആന്റണി നിർദ്ദേശം നൽകി പാലക്കാട് തൃശൂർ ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പണിമുടക്ക് അമിത ടോൾ നിരക്കിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ പതിനേഴ് ദിവസമായി സമരത്തിലാണ് ജന്മഭൂമി ദിനപത്രത്തിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന ആരോഗ്യ സെമിനാർ രാവിലെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് മലബാർ പാലസിലെ സെമിനാറിൽ ആരോഗ്യരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും പതിനഞ്ചാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് പത്തനംതിട്ടയിൽ തുടക്കമായി രാവിലെ സമ്മേളന നഗരിൽ പ്രശസ്ത പ്രഭാഷകൻ സുനിൽ പി ഇളയിടം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ആദ്യ സെമിയിൽ കേരളം ഇന്ന് കർണാടകയെ നേരിടും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി എട്ടരയ്ക്കാണ് മത്സരം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മുംബൈയിൽ വൈകിട്ട് ഏഴരയ്ക്ക് നേരിടും ഇന്നലെ ഗുജറാത്ത് ടൈറ്റൺസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു അവസാന പന്തിലാണ് ടൈറ്റൺസിന്റെ വിജയം ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ മത്സരങ്ങളിൽ പി വി സിന്ധുവും സൈന നെഹ്വാളും കെ ശ്രീകാന്തും വിജയിച്ചു എന്നാൽ ലക്ഷ്യാസെനും സായ് പ്രണീതും തോൽവിയോടെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി പ്രമുഖ ഫുട്ബോൾ താരം അനസ് എടത്തൊടികയ്ക്ക് ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു അനസ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഏഷ്യ കപ്പിലും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും രണ്ടായിരത്തി പത്തിൽ വേണ്ടി സന്തോഷ് ട്രോഫിയിലും കളിച്ചിട്ടുണ്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടസ്കോ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക